ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വീട്ടിലെത്തിയ തന്നെ മുഖ്യമന്ത്രിയുടെ സഹായി വൈഭവ് കുമാർ ക്രൂരമായി മർദ്ദിച്ചുവെന്ന് ആരോപിച്ച് AAP രാജ്യസഭാ MP സ്വാതി മലിവാൾ ഡൽഹി പോലീസിൽ പരാതി നൽകിയിരുന്നു. ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ നിന്ന് സ്വാതി മലിവാൾ MP പുറത്തേക്ക് വരുന്ന CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. കെജ്രിവാളിന്റെ PA വൈഭവ് കുമാർ തന്നെ മർദ്ദിച്ചെന്ന് സ്വാതി ആരോപിക്കുന്ന May 13 ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. May 13 മുഖ്യമന്ത്രിയുടെ വസതിയിൽ വെച്ച് വൈഭവ് കുമാർ ക്രൂരമായി ആക്രമിച്ചെന്നും തലയ്ക്കും കാലിനും മുറിവേറ്റുവെന്നുമാണ് സ്വാതി ഡൽഹി പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. എന്നാൽ പുറത്തു വന്ന ദൃശ്യങ്ങളിൽ സ്വാതിക്ക് മുറിവേറ്റതായ സൂചനകൾ ഇല്ല. സ്വാതി മലിവാളിന്റെ ആരോപണങ്ങളുടെ സത്യം എന്ന പേരിൽ ആം ആദ്മി പാർട്ടിയും ട്വിറ്ററിൽ ദൃശ്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. കെജ്രിവാളിന്റെ വസതിയിലെ CCTV ദൃശ്യങ്ങളിൽ കൃത്രിമം നടന്നുവെന്ന് സ്വാതി മലിവാളും ആരോപിക്കുന്നുണ്ട്. എക്സിലൂടെയാണ് CCTV ദൃശ്യങ്ങളിൽ കൃത്രിമം നടന്നുവെന്ന് ആരോപണം അവർ ഉന്നയിച്ചത്. കെജ്രിവാളിന്റെ വസതിയിലെ CCTV ദൃശ്യങ്ങളിൽ കൃത്രിമം നടന്നുവെന്ന വിവരമാണ് തനിക്കിപ്പോൾ ലഭിക്കുന്നതെന്ന് സ്വാതി മലിവാൾ എക്സ് പോസ്റ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഡൽഹി പോലീസിനെ പോസ്റ്റിൽ ടാഗ് ചെയ്തിട്ടുമുണ്ട്. അതേസമയം അരവിന്ദ് കെജ്രിവാളിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് വൈഭവ് കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു. ആം ആദ്മി പാർട്ടി രാജ്യസഭാംഗം സ്വാതി മലിവാളിന്റെ പരാതിയിലെടുത്ത കേസിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കെജ്രിവാളിന്റെ ഡൽഹിയിലെ ഔദ്യോഗിക വസതിയിൽ നിന്നാണ് വൈഭവിനെ പിടികൂടിയത്. അമൃത്സർ വരെ പോയതിന് തെളിവുണ്ടെന്ന് പോലീസ് പറയുന്നുമുണ്ട്. വൈഭവിനെ കണ്ടെത്താനായി 4 സംഘങ്ങളായി തിരിഞ്ഞ് പോലീസ് പഞ്ചാബിൽ തിരച്ചിൽ നടത്തുന്നതിനിടെ ലഭിച്ച സൂചനയെ തുടർന്നാണ് കെജ്രിവാളിന്റെ വീട്ടിൽ പരിശോധന നടത്തിയത്. സ്വാതിയുടെ പരാതിക്ക് പിന്നാലെ വൈഭവ് ഒളിവിലായിരുന്നു. തുടർന്ന് ഇയാൾക്കായി പോലീസ് വിവിധ ഇടങ്ങളിൽ തിരച്ചിൽ നടത്തിയിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ കെജ്രിവാളിന്റെ വസതിയിൽ വെച്ച് വൈഭവ് അറസ്റ്റിലാകുന്നത്. ഓഫീസ് മുറിയിൽ നിന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. വലിയ പോലീസ് സന്നാഹമായിട്ടായിരുന്നു ഡൽഹി പോലീസ് ഇയാളെ പിടികൂടിയത്. അതേസമയം അറസ്റ്റ് ചെയ്യുന്നത് സംബന്ധിച്ച് യാതൊരു വിവരങ്ങളും പോലീസ് കൈമാറിയിരുന്നില്ലെന്ന് വൈഭവ് കുമാറിന്റെ അഭിഭാഷകൻ വ്യക്തമാക്കി. അന്വേഷണത്തോട് സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഇമെയിൽ മാത്രമാണ് ലഭിച്ചതെന്നും വക്കീൽ പറഞ്ഞു. വൈഭവിനായി കഴിഞ്ഞ 2 ദിവസമായി പോലീസ് തിരച്ചിൽ ശക്തമാക്കിയിരുന്നു. May 13 കെജ്രിവാളിനെ സന്ദർശിക്കാൻ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലെത്തിയപ്പോൾ സ്വാതി മലിവാളിന് ആക്രമണം നേരിട്ടെന്നാണ് പരാതിയിൽ പറയുന്നത്. കെജ്രിവാളിന്റെ ഡ്രോയിംഗ് റൂമിൽ ഇരുന്നപ്പോൾ വൈഭവ് അവിടേക്കെത്തി ആക്രമിക്കുകയായിരുന്നു എന്നാണ് സ്വാതിയുടെ ആരോപണം. ഈ സമയം കെജ്രിവാൾ വീട്ടിലുണ്ടായിരുന്നുവെന്നാണ് വാർത്താ ഏജൻസിയായ PTI റിപ്പോർട്ട് ചെയ്തത്. സ്വാതി മലിവാളിന്റെ പരാതിയിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത FIR വൈഭവിനെതിരെ ഗുരുതര പരാമർശങ്ങളാണ് ഉള്ളത്. സ്വാതിയുടെ വയറ്റിൽ ഇടിക്കുകയും തല്ലുകയും ചവിട്ടുകയും ചെയ്തെന്നാണ് FIR രേഖപ്പെടുത്തിയിരിക്കുന്നത്. ACPPS കുഷ്വാഹയുടെ നേതൃത്വത്തിൽ ഡൽഹി പോലീസിന്റെ 2 സംഘം സ്വാതിയുടെ വീട്ടിലെത്തി മൊഴിയെടുത്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വൈഭവിനെതിരെ കേസെടുത്തത്. IPC 354, 506, 509, 323 വകുപ്പുകളാണ് ചുമത്തിയത്. അതേസമയം കഴിഞ്ഞ ദിവസമായിരുന്നു ആം ആദ്മി MP സ്വാതി മലിവാളിനെതിരായ ആക്രമണത്തിൽ പ്രതികരിക്കാതെ അല്ലെങ്കിൽ നിലപാട് വ്യക്തമാക്കാതെ അരവിന്ദ് കെജ്രിവാൾ ഒഴിഞ്ഞുമാറിയത്. MPക്കു നേരെയുള്ള അക്രമത്തെ സംബന്ധിച്ച മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനു മുന്നിൽ മൗനം പാലിച്ച് മൈക്ക് മാറ്റിവെക്കുകയായിരുന്നു അരവിന്ദ് കെജ്രിവാൾ. കെജ്രിവാൾ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി നൽകാൻ തയ്യാറാകാത്തതോടെ AAP നേതാവ് സഞ്ജയ് സിംഗ് സംഭവത്തോട് പ്രതികരിക്കുകയായിരുന്നു. വിഷയത്തിൽ രാഷ്ട്രീയ കളി നടത്തരുതെന്നായിരുന്നു സഞ്ജയ് സിംഗിന്റെ പ്രതികരണം. കെജ്രിവാളിന്റെ വസതിയിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ PA വിഭവ് കുമാർ തന്നെ മർദ്ദിച്ചതായി സ്വാതി ആരോപിക്കുകയും കൂടാതെ സഹായം തേടി സ്വാതി ഡൽഹി പോലീസ് കൺട്രോൾ റൂമിലേക്ക് ഫോൺ ചെയ്തതായി സ്ഥിരീകരണം വരികയും ഉണ്ടായി.
ദിവസങ്ങൾ നീണ്ട ഊഹാപോഹങ്ങൾക്കൊടുവിലാണ് ഇത് സംബന്ധിച്ച ചോദ്യം അരവിന്ദ് കെജ്രിവാളിനോട് മാധ്യമപ്രവർത്തകർ ഉന്നയിച്ചത്. ഇന്ത്യ മുന്നണിയുടെ സഖ്യകക്ഷിയായ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവിനൊപ്പമുള്ള വാർത്താ സമ്മേളനത്തിലാണ് ഇത് സംബന്ധിച്ച ചോദ്യത്തിന് അദ്ദേഹം പ്രതികരിക്കാതിരുന്നത്.